പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ യേശു കർത്താവിനോട് പറയുന്നൊരു പദം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. യേശുവിനോട് പത്രോസ് പറയുകയാണ്, റബ്ബി, നാം ഇവിടെ ഇരിക്കുന്ന നല്ലത്, നിനക്ക് സമ്മതമെങ്കിൽ ഞങ്ങൾ 3 കുടിൽ ഇവിടെ ഉണ്ടാക്കിത്തരാം, ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും ഒന്ന് നിനക്കും. പ്രൈസ് ദ ലോർഡ്. ഈ സന്ദർഭം നമുക്കെല്ലാം നല്ലതുപോലെ അറിയാം. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഉയർന്ന മലയിലേക്ക് 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. യേശുവിന് 3 ശിഷ്യന്മാരല്ല ഉള്ളത്, 12 ശിഷ്യന്മാരുണ്ട്. പക്ഷേ അതിൽ നിന്ന് 3 പേരെ മാത്രം വ്യത്യസ്തമായിട്ട് വിളിച്ചുകൊണ്ട് കർത്താവ് ഒരു ഉയർന്ന മലയിലേക്ക് പോവുകയാണ്. കർത്താവിന് എല്ലാവർക്കും ഒന്നും എല്ലാം വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയത്തില്ല കേട്ടോ, എല്ലാവർക്കും ഒന്നും എല്ലാം കാണിച്ചു കൊടുക്കാൻ കഴിയത്തില്ല വിശ്വസ്തന്മാർക്ക്. എന്താ വെച്ചാൽ ബാക്കിയുള്ളവർ വിശ്വസ്തന്മാരെന്ന് അല്ലെന്നല്ല, പക്ഷെ എന്തോ സംതിങ് ഇതിനകത്തുണ്ട്. 3 പേരെ കർത്താവ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എവിടെ ഞാൻ ബൈബിൾ വായിച്ചപ്പോഴെല്ലാം കണ്ടിട്ടുള്ളൊരു കാര്യം ഇങ്ങനെയാണ്, കർത്താവ് എവിടെ പോയാൽ ഈ 3 പേരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. യായിറോസിൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ 3 പേരെ കൊണ്ടുപോകുന്നത്, എവിടെ പോയാലും ഈ 3 പേരെയും കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കുക, എല്ലാവർക്കും ഒന്നും എല്ലാം വെളിപ്പെടുത്തി കൊടുക്കത്തില്ല കേട്ടോ, എല്ലാവർക്കും ഒന്നും കർത്താവ് എല്ലാം കാണിച്ചു കൊടുക്കത്തില്ല. നമുക്ക് വരാം, വാക്യത്തിലോട്ട് വരാം. പത്രോസ് പറയുകയാണ്, റബ്ബി, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. എന്താ പത്രോസ് ഇങ്ങനെ പറയാനുള്ള കാര്യം? ഇതുവരെ പത്രോസ് കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ കടലിൽ കൂടി നടന്നപ്പോഴല്ല, അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കുന്ന യേശുവിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിനേക്കാളും ഭയങ്കര ഒരു സംഭവം പത്രോസ് ഇവിടെ കാണുകയാണ്. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, മോശ വെളിപ്പെടുന്നു, ഏലിയായി വെളിപ്പെടുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേന് പത്രോസിൻ്റെ പിടിവിട്ടുപോയി. പത്രോസ് പറയുകയാണ്, കർത്താവ് നമുക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇനി താഴോട്ട് പോണ്ട, താഴോട്ട് പോണ്ട. സാന്നിധ്യം വെളിപ്പെട്ടപ്പം, വെളിപ്പെടേണ്ടത് വെളിപ്പെട്ടപ്പം, ദൈവമഹത്വം വെളിപ്പെട്ടപ്പോഴത്തേന് താഴത്തെക്കുറിച്ച് മറന്നുപോയൊരു പത്രോസ് എന്ന് ഞാൻ പറയും. അവൻ്റെ കഴിഞ്ഞ നിമിഷങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയൊരു പത്രോസ്. അവൻ പിന്നെ ചിന്തിക്കുന്ന മുമ്പിലോട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ ഇരുന്നാൽ മതി, എനിക്ക് താഴോട്ട് പോകേണ്ട, കർത്താവ് എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. പത്രോസ് പറയുകയാണ്, എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്, എനിക്കിന്നെ താഴോട്ട് പോകണമെന്നൊന്നും താല്പര്യമില്ല. കാര്യം താഴെ എങ്ങും കിട്ടാത്തൊരു ഭയങ്കര സംഭവം ഈ മലമുകളിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അവനിപ്പം മലമുകളിൽ ഇരിക്കുകയാണെന്നുള്ള ചിന്ത പോലും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇരിക്കുകയാണെന്നുള്ള ചിന്തയില്ല. കാര്യം അവൻ പറയുകയാണ്, താഴോട്ട് ഇനി പോകണ്ട, എനിക്കിനി പോകണ്ട, എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി, എനിക്കിനി ആരെ നോക്കണ്ട, എനിക്ക് ഈ സാന്നിധ്യത്തിൻ്റെ നടുവിലൊന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പത്രോസിൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് എത്ര പ്രാവശ്യം നിങ്ങൾ ഈ പദം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെട്ടു വന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ, ദൈവ മഹത്വത്തിൻ്റെ നടുവിൽ നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ പറയുകയാണ്, ഒരു ദൂതായിട്ട് നിങ്ങൾ കണക്കാക്കി, ദൂതായിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ റൂമിനകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ മറ്റെന്തിനേക്കാളും താല്പര്യപ്പെട്ടുകൊണ്ട്, മറ്റെന്തിനേക്കാളും ആഗ്രഹം പുലർത്തിക്കൊണ്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിലിരിക്കാൻ നീ ഒന്ന് കൊതിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവനെ പുറത്തെടുക്കാൻ എൻ്റെ ദൈവ ശക്തനാണ്. പത്രോസിൻ്റെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിയ, ഒറ്റ പ്രസംഗത്തിലൊക്കെ 3000 പേരെയൊക്കെ പിടിച്ചെടുക്കാനുള്ള സംഭവം, എനിക്ക് തോന്നുന്നു ഈ ഒരു വെളിപ്പാടൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം പത്രോസിൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനത്തെ ഒരു സംഭവം വെളിപ്പെട്ട് കിട്ടിയ. സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ ഇരിക്കാൻ കൊതിച്ചൊരു ഭക്തൻ, ദൈവമഹത്വം കണ്ടപ്പോൾ അതിൻ്റെ നടുവിൽ ഇരിക്കാൻ ആഗ്രഹിച്ചൊരു ഭക്തൻ പത്രോസ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, തള്ളിപ്പറഞ്ഞവനാണെന്നൊക്കെ പറയുന്നെങ്കിലും ആരും പറഞ്ഞിട്ടില്ലാത്ത വെളിപ്പാട് പറഞ്ഞവനാണ് പത്രോസ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന 11 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ പത്രോസിന് അങ്ങനത്തെ ഒരു വെളിപ്പാട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുപോലത്തെ ഒരു വെളിപ്പാടുണ്ട്. എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ, സാന്നിധ്യം വെളിപ്പെടുമ്പോൾ മറ്റെല്ലാം മറന്ന് സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ സറണ്ടറാകാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നീ ഭാഗ്യവാനാണ്. സാന്നിധ്യം വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഇരിക്കാൻ, ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ അതിൽ ആഗ്രഹിക്കാൻ, അതിലോട്ടൊന്ന് കൊതിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ശക്തമായിട്ട് എൻ്റെ ദൈവം പുറത്തെടുക്കുന്നുള്ള കാര്യം മറന്നു പോകണ്ട. എന്നെ കേൾക്കുന്ന യുവതലമുറകളോട്, അല്ലെങ്കിൽ ദൈവത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട്,
സാന്നിധ്യത്തെ കൊതിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിലിരുന്ന് വലിയത് പ്രാപിക്കാൻ നിങ്ങൾ ദിവസങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ പ്രാപിച്ചതിനെ പുറത്തു കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് എന്നുള്ളൊരു കാര്യം മറന്നുപോകണ്ട. പത്രോസിനെ പോലെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ, ദൈവമഹത്വം വെളിപ്പെട്ടപ്പോൾ അതിൻ്റെ നടുവിലിരിക്കാനുള്ള ഒരു മനോഭാവത്തോടു കൂടിയുള്ള തലമുറകൾ എഴുന്നേൽക്കട്ടെ. മറ്റൊന്നും എനിക്ക് വേണ്ട, നിൻ്റെ സാന്നിധ്യം, നിൻ്റെ സാന്നിധ്യം, നിൻ്റെ സാന്നിധ്യം കൂടാതെ എന്നെ വിടരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? അതുകൊണ്ടാണ് പത്രോസ് പാടിയെ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോയി വസിക്കാൻ? നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട് കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോയി വസിക്കാനാ? അതുകൊണ്ട് ആ പത്രോസിനെ പോലെ വെളിപ്പാട് പ്രാപിച്ച്, ആ പത്രോസിനെ പോലെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അതിൻ്റെ മുൻപിൽ പ്രതികരിക്കാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ എൻ്റെ ദൈവം നിന്നെ ശക്തമായിട്ട് പുറത്തെടുക്കുന്നുള്ള കാര്യം നീ മറക്കരുത്. ദൈവം നിൻ്റെ കൂടെയുണ്ട്, സാന്നിധ്യത്തിൽ വസിക്കുക. God bless you. Amen.